ഇന്ന് നമുക്ക് കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ചെറിയ വീട്, ഒരു 600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 2 ബെഡ്റൂം സ്ക്വയർ ഫീറ്റിന്റെ ഡിസൈൻ ആണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ്. നമ്മൾ സിറ്റ് ഔട്ട് ആണ് കാണിച്ചിരിക്കുന്നത്, കിഴക്ക് ദർശനമായിട്ടുണ്ട് സിറ്റ് ഔട്ട്. ഒരു ഡിസൈൻ പർപ്പസ് എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന്റെ 3D മോഡലിംഗ് കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ അത് നിങ്ങൾ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചോളുക. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള രീതിയിൽ മാത്രം, ഡിസൈൻ പർപ്പസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന വീടുകളെല്ലാം. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് നമ്മൾ നേരെ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ആ ഡോറിൽ കൂടി നമുക്ക് നേരെ കയറാം. നേരെ കയറി കഴിയുമ്പോഴത്തേക്കും ഒരു ലിവിംഗ് കം ഡൈനിങ് ഒരുമിച്ച്, കാരണം ചെറിയൊരു സ്ക്വയർ ഫീറ്റിൽ ചെയ്യുന്ന ഒരു വീടെന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസെപ്റ്റ് ചെയ്തേക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ലിവിങ്ങും ഡൈനിങ്ങും കൂടെ ഒരുമിച്ചാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയാണ് നമ്മൾ അടുക്കളയായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുക്കളയിൽ നിന്ന് പുറകോട്ടൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ജനലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് ഡോറിലേക്ക് കയറുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ആ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ടോയ്ലറ്റ് ആയിട്ടാണ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത്രയും ഭാഗം നമ്മൾ എന്തിനാണ് വേഗനായിട്ട് ഇട്ടേക്കുന്നത് വെച്ചാൽ, ഇതൊരു ബെഡ്റൂമാണ്, രണ്ടാമത്തെ ബെഡ്റൂം. ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ ടോയ്ലറ്റിലേക്ക് പോണെങ്കിൽ കോമൺ ടോയ്ലറ്റിലേക്ക് രീതിയിൽ ഇങ്ങനെ പോകാം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് ആദ്യം ഉപയോഗിക്കാം. അത് കഴിയുമ്പോഴത്തേക്കും സാമ്പത്തികമൊക്കെ ആയിക്കതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റെയർ റൂം കയറ്റി ഇങ്ങനെ എടുത്ത് മുകളിലേക്ക് പോകത്തക്ക രീതിയിലുള്ള കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പേസ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഭാവിയിൽ ഇത് കഴിയുമ്പോഴത്തേക്കും, ഇപ്പം ആദ്യമേ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചുള്ളതാണെങ്കിൽ ആദ്യത്തെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ആ ഒരു സ്റ്റെയറിൻ്റെ പൊസിഷനും കൂടെ ഒന്ന് ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന ഒരു പൊസിഷനും കൂടെ സ്പേസും കൂടെ ഇട്ടിട്ട് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആ രീതിയിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റെയർ കേസ് ഇങ്ങനെ കൊടുത്ത് പോകത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ രീതിയിലൊരു ചെറിയ 2 ബെഡ്റൂം, ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഇവിടെ, രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ, ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു അടുക്കള കൊടുത്തിട്ടുണ്ട്, ഒരു ലിവിംഗ് റൂം ഡൈനിങ് കൊടുത്തിട്ടുണ്ട്, ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 600 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുകൾ കൊടുക്കാൻ പറ്റുന്ന കിഴക്ക് ദർശനമായിട്ട് ഇവിടെ കൊടുക്കുന്ന ഒരു ഡിസൈനാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിപ്പോൾ ഇതേപോലെ നിങ്ങൾ വീട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഗൃഹമതി സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഒന്ന് ജനലുകളോ വാതിലുകളോ നേർക്കു നേരെ കൊടുക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ മെയിൻ ഡോറും ഇവിടെ ഒരു ഡോറും ഉണ്ട്. അപ്പോൾ ഈ ഡോറിൻ്റെ സെൻറ്ററും ഈ ഡോറിൻ്റെ സെൻറ്ററും ലൈനും ഒരേ ലൈനിൽ വരാൻ പാടില്ല. അതുപോലെ ഈ ഒരു ഡോറിൻ്റെ സെൻറ്റർ ലൈനും ഈ ഒരു ഡോറിൻ്റെ സെൻറ്റർ ലൈനും അല്ലെങ്കിൽ ഈ വരോട്ട് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഒരു ജനലും ഉണ്ട്, ഇവിടെ ജനലും ഉണ്ട്. അപ്പം ഈ മധ്യങ്ങൾ സെൻറ്ററുകളൊന്നും ഒരേ ലൈനിൽ വരാൻ പാടില്ല. അതിനെപ്പറ്റി വീഡിയോ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ ആ രീതിയിൽ സെൻറ്ററുകൾ ഒരേ വരെ വരാത്ത രീതിയിൽ കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, അതിനകത്ത് കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിഴക്കോട്ട് നോക്കിയിട്ട് പാചകം ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വടക്കോട്ട് നോക്കി പാചകം ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കാം. അടുക്കള കിടക്കുന്നത് നമുക്ക് കിഴക്കോട്ട് തല വെച്ചിട്ട് വടക്കോട്ട് എഴുന്നേൽക്കുന്ന രീതിയിലോ തെക്കോട്ട് തല വെച്ചിട്ട് നമുക്ക് കിഴക്കോട്ട് എഴുന്നേൽക്കുന്ന രീതിയിലോ നമുക്ക് ചെയ്യാം. അതൊന്നും കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ ഒരു ചെറിയ സ്ക്വയർ ഫീറ്റുള്ള ചെറു 600 സ്ക്വയർ ഫീറ്റുള്ള ഒരു കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിൻ്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അളവുകളുടെ പറ്റിയുള്ള ചാർട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിതിൻ്റെ ഔട്ടറിൽ കൊടുത്തുകഴിഞ്ഞ് 606x942 എന്ന് പറയുന്ന 43 കോല എന്ന് പറയുന്ന സെക്കൻഡ് പ്രയോറിറ്റിയിലുള്ള 1 എന്ന യൂണിസംഖ്യയിലുള്ള കൗമാരത്തിലുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. ഏകദേശം 614 സ്ക്വയർ ഫീറ്റ് ആണ് അത് വരുന്നത്. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ഔട്ടറളവ് 606x942 എന്ന് പറയുന്ന 43 കോല എന്നുള്ള രീതിയിൽ മധ്യമത്തിലുള്ള ആയാധിക്യം കൂടിയിട്ടുള്ള 1 എന്ന യൂണിസംഖ്യയിലുള്ള കൗമാരത്തിലുള്ള അളവാണ്. ഏകദേശം 614 സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വരുന്നത്. 600 സ്ക്വയർ ഫീറ്റ് അടുപ്പിച്ചുള്ള പ്ലാൻ എന്നുള്ള രീതിയിലാണ് നമ്മളിത് ജസ്റ്റ് പ്ലാൻ വരച്ച് നോക്കിയത്. പറ്റിപ്പോൾ നമ്മൾ മുറികളുടെ അളവുകൾ അത് പറ്റി നോക്കിക്കഴിഞ്ഞാൽ സീരിയൽ നമ്പർ 691 കൊടുത്തിട്ടുള്ള 240x276 എന്ന് പറയുന്ന 14 കോല എട്ടംകുലം എന്ന് പറയുന്ന അളവാണ് നമ്മൾ കൊടുത്തേക്കുന്ന അടുക്കളയ്ക്ക്. അത് ഏകദേശം 71 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അടുക്കളയ്ക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ആദ്യത്തെ നമ്മൾ ബെഡ്റൂം കൊടുത്തേക്കുന്ന സീരിയൽ നമ്പർ 972 കൊടുത്തിട്ടുള്ള 312x276 എന്ന് പറയുന്ന 16 കോല എട്ടംകുലത്തിലുള്ള അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഏകദേശം 92 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കൊടുത്തേക്കുന്നത് 312x252 എന്ന് പറയുന്ന 15x16 അംഗുലത്തിലുള്ള ഏകദേശം 84 സ്ക്വയർ ഫീറ്റ് വരുന്ന അളവാണ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിന് കൊടുത്തേക്കുന്നത്. നമ്മൾ ആ ലിവിംഗ് റൂം ഡൈനിങ്ങിന് കൊടുത്തേക്കുന്നത് 384x492 എന്ന് പറയുന്ന 24 കോല എട്ടംകുലം എന്നുള്ള അളവാണ് നമ്മൾ ആ ലിവിംഗ് റൂം ഡൈനിങ്ങിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടോയ്ലറ്റിന് നമ്മൾ അളവ് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റിന് സിറ്റ് ഔട്ടിനൊന്നും അളവിന് നിർബന്ധമില്ല, അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയാത്തത്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ അടുക്കളയ്ക്ക് വർക്ക് ഏരിയ, ഡൈനിങ് ലിവിങ് ബെഡ്റൂം, പ്രെയർ റൂം അതുപോലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് മുറികളുടെ ഉള്ളിൽ കൊടുക്കുക, ഔട്ടറിൽ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടിയിട്ട് വാസ്തു അഡ്വൈസർ എന്നുള്ള പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.